ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിൻ്റെ 22-ാം ദിവസം അതിഗംഭീരമായി മുന്നോട്ട് കുതിക്കുന്നു. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി 70 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് നമ്മളേവരും കാത്തിരിക്കുന്ന ചോദ്യം. ഇന്നുകൊണ്ട് സിനിമ 150 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഏകദേശം 500-ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 30% മുകളിൽ ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം 60 ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം 82 ലക്ഷം രൂപയായിരിക്കാം ഈ സിനിമ നേടാൻ പോകുന്നത്. ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ 93 ലക്ഷം രൂപയായിരുന്നു സിനിമ നേടിയിരുന്നത്. അതിലൊരു ചെറിയ ഇടിവ് എല്ലാ സിനിമയ്ക്കും അത് ബാധിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. 5 മുതൽ 20% വരെയുള്ള ഇടിവ് ഈ ഒരു വ്യാഴാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അത് ആടുജീവിതത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലെ മഴ സാരമായി സിനിമയെ എല്ലാ സിനിമകളെയും ബാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നുകൊണ്ട് തന്നെ 150 കോടി കടക്കേണ്ട ഈ ഒരു സിനിമ ഒരു ഈ വൈകിയ വേളയിൽ 150 കോടിയിലേക്ക് എത്തേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഇന്ന് രാവിലെ തന്നെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും സമീപകാലത്ത് ആദ്യമായിട്ട് സിനിമ 1.5 കോടി റേഞ്ചിലേക്ക് താഴുന്ന 2 ദിവസങ്ങളാണ്. ഇതിനു മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും ട്രാക്കിങ്ങിൽ പോലും 1.25 കോടിക്ക് മുകളിലായിരുന്നു. ഇന്ന് ഈ ബുധനും വ്യാഴവും മാത്രമാണ് ഏകദേശം ഈ 90 ലക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നത്. നാളെയും മറ്റന്നാളും അതിനടുത്തുള്ള ദിവസം, അതായത് വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ സിനിമകൾ വരുന്നു. ഇലക്ഷൻ അങ്ങനെ എല്ലാം വരുമ്പോഴത്തേക്ക് 200 കോടി ക്ലബിലേക്ക് ആടുജീവിതം കയറും എന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഈ സിനിമ കണ്ടുവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. ഗ്രേ മീഡിയാസ്.